നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് മാനോലോ മാർക്കേസ് വരുന്നു. ഇക്കാര്യം ഇപ്പോൾ മാർക്കസ് മെർഹുലാവയ്ക്ക് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതെ, നിലവിൽ എഫ് സി ഗോവയുടെ പരിശീലകനായ അതേ മാനോലോ മാർക്കേസ് തന്നെ. അദ്ദേഹം എഫ് സി ഗോവയുടെ പരിശീലകനായും ബ്ലൂ ടൈഗേഴ്സിൻ്റെ പരിശീലകനായും ഒരേ സമയത്തുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാർക്കസ് മെർഹുലാവോയുടെ ട്വീറ്റിൽ പറയുന്നത്, AFF എക്സിക്യൂട്ടീവ് കമ്മിറ്റി ക്ലിയേഴ്സ് ദി വേ ഫോർ മാനോലോ മാർക്കേസ് ടു ബിക്കം ദി നെക്സ്റ്റ് ഇന്ത്യ കോച്ച്. അപ്പോൾ അതിനുള്ള വഴി ഒരുക്കി കഴിഞ്ഞു AFFൻ്റെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നാണ്. മാനോലോ മാർക്കേസിന് ഇന്ത്യയുടെ അടുത്ത കോച്ച് ആവാനുള്ള വഴി ഒരുങ്ങിക്കഴിഞ്ഞു. ഹി വിൽ കോച്ച് ക്ലബ് ആൻഡ് കൺട്രി പെൻഡിങ് എഗ്രിമെൻറ്റ് ഓൺ എ 3-ഇയർ കോൺട്രാക്ട്. സോ 3 വർഷത്തെ കോൺട്രാക്റ്റിലേക്ക് എത്താനാണ് സാധ്യത. അദ്ദേഹം ക്ലബിനെയും രാജ്യത്തെയും ഒരുമിച്ച് പരിശീലിപ്പിക്കും. അതായത് നിലവിൽ അദ്ദേഹം എഫ് സി ഗോവയുടെ കോച്ചാണ്. 2025 മെയ് 31 വരെ എഫ് സി ഗോവയുമായിട്ട് കരാറുണ്ട്. അത്രയും കാലം അദ്ദേഹം ഗോവയുടെയും ബ്ലൂ ടൈഗേഴ്സിൻ്റെയും കോച്ചായിട്ടിരിക്കും. പോസ്റ്റ് ദാറ്റ്, അതായത് അതിനുശേഷം, ആ 2025 മെയ് 31 ശേഷം, ഹി വിൽ ബി വിത്ത് ദി നാഷണൽ ടീം ഓൺ എ ഫുൾ ടൈം ബേസിസ്. അപ്പോൾ അതുവരെ ഒരു എഫ് സി ഗോവയെ പരിശീലിപ്പിക്കുന്നു, ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുന്നു, അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് 2025 മെയ് മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഫുൾ ടൈം ഇന്ത്യൻ കോച്ചായിട്ട് മാറും എന്നാണ് മാർക്കസ് മെർഹുലാവോയുടെ ഈ ഒരു ട്വീറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും 2020 മുതൽ ഇന്ത്യയിലുണ്ട് അദ്ദേഹം. ഹൈദരാബാദിൻ്റെ കോച്ചായിരുന്നു, എഫ് സി ഗോവയുടെ കോച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഇപ്പോൾ നേരത്തെ ബ്രസീൽ ഇതുപോലെ ഫ്ലൂമിനൻസിൻ്റെ കോച്ചായിരുന്ന ഫെർണാണ്ടോ ഡിനിസിനെ ക്ലബിൻ്റെ കോച്ചും ബ്രസീൽ ടീമിൻ്റെ ദേശീയ ടീമിൻ്റെ കോച്ചുമായി ഒരുമിച്ച് നിയമിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഏതാണ്ട് അതുപോലെയുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറൻസ് ഉണ്ടാകും.